നിങ്ങൾ ആദ്യമായിട്ട് നെറ്റ് എഴുതാൻ പോകുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ഒരുപാട് തവണ എഴുതിയിട്ടുണ്ട് പക്ഷെ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നെറ്റൊക്കെ ക്രാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ജസ്റ്റ് JRF മിസ്സാണ് എന്നുള്ള ആൾക്കാരാണോ എങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് വളരെ റൈറ്റ് ആയിട്ടുള്ള, ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും റൈറ്റ് പ്ലേസിലാണ്. അത് പറയാൻ ഒരുപാട് കാരണമുണ്ട് കേട്ടോ. ഒന്നാമതായിട്ട് നമ്മളെ ലീഡ് ചെയ്യുന്നത് അനീസ് പൂവത്തിയാണ്. അനീസ് സാർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഓരോ നെറ്റിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നെറ്റോ JRFO കിട്ടാൻ വേണ്ടി ഒരുപാട് അധ്വാനിക്കുമ്പോൾ, സിമ്പിളായി 5 ഡിഫറൻ്റായിട്ടുള്ള വിഷയങ്ങളിൽ നെറ്റ് ക്രാക്ക് ചെയ്തു, അതോടൊപ്പം തന്നെ 2 വിഷയങ്ങളിൽ JRFO കൂടി ക്രാക്ക് ചെയ്ത ഒരാളാണ്. അപ്പം അവരുടെ ഒരു ഗൈഡൻസ് കിട്ടുക എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ ഗൈഡൻസ് ആയിരിക്കും. ദെൻ നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇമോടെക് ലേണിംഗ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫേംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഒരുപാട് പരിമിതികൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ പരിമിതികളൊക്കെ ഓവർകം ചെയ്യുന്ന രൂപത്തിൽ ഇമോഷണൽ എലമെൻറ്റിനെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുള്ള ഐഫറിൻ്റെ ഒരു സിസ്റ്റമാണ് ഇമോടെക് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിസൾട്ട് കൂടിയാണ് അവസാനം നടന്ന ഒരു എക്സാമ്പിൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. 38 JRFO 185 NET കേരളത്തിൽ അവസാന എക്സാമിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് അത് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ഒരു ജേണി എങ്ങനെയാണ്, മിഷൻ JRFO എന്നുള്ള ഒരു ജേണി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. സാധാരണ പോലെ ഓൺലൈനിൽ ജസ്റ്റ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനപ്പുറം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യമായിട്ട് മിഷൻ JRFOയിലേക്ക് കടന്നു വരുന്ന ഒരു സ്റ്റുഡൻസിനെ നമ്മൾ കൃത്യമായിട്ട് അനാലിസിസ് നടത്തും. അവർക്ക് കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളിലും അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയിലാണ് അവർ സ്ട്രോങ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയിലാണ് അവർ വീക്കായിട്ടുള്ളത് എന്നത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെറ്റ് ഓഫ് പ്രീ ടെസ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അവർ ഏത് ടൈപ്പ് ഓഫ് ലേണിംഗ് സ്റ്റൈലാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ വിഷ്വലാണോ, അല്ലെങ്കിൽ ഓഡിറ്ററി ആണോ, കൈനസ്തെറ്റിക് ആണോ, ഈ രൂപത്തിലുള്ള ഒരു അസസ്മെൻറ്റ് കൂടി അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് അവർ പോവുകയുള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫേസാണ്. ട്യൂഷൻ ഫേസിൽ വളരെ സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട്, സ്കെഡ്യൂൾഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഓരോ മൊഡ്യൂൾസും ഓരോ മൊഡ്യൂൾസിലുള്ള വീഡിയോസ്, അതുപോലെ തന്നെ അതിലുള്ള ടെസ്റ്റുകൾ, പ്രാക്ടീസ് ടെസ്റ്റുകൾ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 രൂപത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ കാറ്റഗറൈസ്ഡ് PYQ. അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയാം പേപ്പർ 1-ലൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള മൊഡ്യൂളുണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള മൊഡ്യൂളുണ്ട്, മാത്തമാറ്റിക്കൽ റീസണിങ് ഉണ്ട്. അങ്ങനെ ഓരോ ടോപ്പിക്കിലും പ്രീവിയസ് ഇയേഴ്സിൽ വന്ന ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളിലും എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ് എന്നുള്ളത് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമ്മൾക്ക് ഓരോ മൊഡ്യൂളിലും ഏതൊക്കെ ഏരിയയാണ് നോക്കേണ്ടത്. നെറ്റിൻ്റെ സിലബസ് നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് സിലബസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിൻ്റെ ബ്രോഡ് ആയിട്ടുള്ള ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ തലങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ PYQ നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ആ PYQ നോക്കുമ്പോൾ ഒന്നുകൂടി സ്ട്രക്ചേർഡ് ആവാൻ വേണ്ടി കാറ്റഗറൈസ്ഡ് PYQ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസ്, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാം കൂടെ, വീഡിയോസ്, മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ടെസ്റ്റ്, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും വീഡിയോസിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ ടെസ്റ്റാണ് കിട്ടുക, അതിലെന്താണോ പറഞ്ഞത് അതിൻ്റെ മെറ്റീരിയലാണ് കിട്ടുക എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് ഇത് മൂന്നും കമ്പൈൻ ചെയ്തുകൊണ്ട് വ്യത്യസ്ത ഇൻഫർമേഷൻസ് ആയിരിക്കും ഓരോന്നിൽ നിന്ന് ലഭിക്കുക. ഇത് മൂന്നും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു മോഡാണ് നമ്മൾ പലപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. ദെൻ ഈ ഒരു ട്യൂഷൻ ഫേസ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് പോകും. ട്യൂഷൻ ഫേസിൽ നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക്സിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ അതിനെ ഒന്നുകൂടി പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേസാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അവിടെ മാക്സിമം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. നിങ്ങളുടെ മെൻറ്റർ നിങ്ങളെ കൃത്യമായിട്ട് അസസ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ, അല്ലെങ്കിൽ പേഴ്സണൽ ആക്ടിവിറ്റീസിലൂടെ നിങ്ങളെ പരമാവധി മോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണോ സ്ട്രഗിൾ ചെയ്യുന്നത്
ചെയ്യുന്നത്. അതിൽ പരമാവധി നിങ്ങളെ മോൾഡ് ചെയ്യുക എന്നുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും തേർഡ് ഫേസിൽ നടക്കുന്നത്. ദെൻ നമ്മൾ അവസാനമായിട്ട് ഫൈനൽ ആപ്പിലേക്ക് പോകും. ഫൈനൽ ആപ്പ് എന്ന് പറയുന്നത് എക്സാമിൻ്റെ ഡേറ്റിനോട് അടുത്തുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി റിവിഷൻ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയയിലാണോ നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തന്ന് അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫൈനൽ ആപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിവേ, ഈ ഓരോ ഫേസിലും നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോസോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ തരിക മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കൂടെ ഒരു മിത്രയുണ്ടാകും. മിത്ര നിങ്ങൾക്ക് വേണ്ട എല്ലാ മെൻ്റൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ആശങ്കകൾ ഉണ്ടെങ്കിലും മിത്രയെ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇമോഷണലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എന്തെങ്കിലും കൗൺസിലിംഗ് സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് ഫ്രീ കൗൺസിലിംഗ് സപ്പോർട്ട് തരുന്നതായിരിക്കും. അങ്ങനെ എല്ലാ രൂപത്തിലും നിങ്ങളെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ, ഇമോഷനിൽ സപ്പോർട്ട് ചെയ്യാൻ മിത്ര നിങ്ങളുടെ കൂടെയുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു മെൻറ്റർ, ഇൻഡിവിജ്വലൈസ്ഡ് മെൻറ്റർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ആ മെൻറ്റർ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അസസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വീക്ക് ആയിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയിലാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, അങ്ങനെ മെൻറ്റർ നിങ്ങളെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് നിരന്തരം, പ്രത്യേകിച്ച് അനി സാറിൻ്റെ പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതൊന്നും കൂടാതെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യാത്രയിൽ ഉണ്ടാവുക, മറിച്ച് 24/7 എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ഒരു ഗ്രൂപ്പായിക്കൊണ്ട് നമ്മുടെ സ്റ്റഡി ക്ലബ്ബുകൾ, രാവിലെ 6 മണിക്കുള്ള സ്റ്റഡി ക്ലബ്ബ് ഉണ്ട്, 4 മണിക്കുള്ള സ്റ്റഡി ക്ലബ്ബ് ഉണ്ട്, രാത്രി 12 മണിക്കുള്ള സ്റ്റഡി ക്ലബ്ബ് ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് സ്റ്റഡി ക്ലബിൻ്റെ ഭാഗം ആകാനും അവസരമുണ്ടാകും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റഡി ക്ലബിൻ്റെ ഭാഗമായാൽ നിങ്ങൾക്ക് ആ സമയം പ്രിപ്പയർ ചെയ്യുന്ന, ആ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച ഒരു ടീമിനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പരസ്പരം നോളേജ് ഷെയർ ചെയ്തുകൊണ്ട്, പരസ്പരം നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ടീമിനെ നിങ്ങൾക്ക് എന്തായാലും ലഭിച്ചിരിക്കും. അതാണ് റിസൾട്ടിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ കഴിയുക. നമ്മൾ ജസ്റ്റ് വീഡിയോസ് കാണുക അല്ലെങ്കിൽ മെറ്റീരിയൽസ് വായിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടീം വർക്കായിട്ടുള്ള ഒരു യാത്രയായിരിക്കും. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു യാത്ര എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ ഇനി നിങ്ങൾ കൂടുതൽ ആലോചിച്ച് സമയം കളയേണ്ടതില്ല. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ടൈം എന്ന് ചോദിച്ചാൽ ഒരുപാട് മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇനി ഏതാണ് ഏറ്റവും ആപ്റ്റ് ടൈം എന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെയാണ്. ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെയാണ്. സോ നമ്മൾ ഇനിയും എന്താക്കേണ്ടതില്ല, കൂടുതൽ ആലോചിച്ച് സമയം വേസ്റ്റ് ചെയ്യേണ്ടതില്ല. നമ്മൾക്ക് ഈ ഒരു യാത്ര, മിഷൻ JRF എന്നുള്ള ഒരു യാത്ര ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം.